അലൈക്കും വരഹമുല്ലാ വരക്കാത്തു അഹമ്മദില്ല വസ്സലാത്തു വസ്സലാമു അല റസൂലില്ല അലാ അലിഹി വസ്ഹാബിഹി അഹലു സുദി വൽവഫ അമ്മാബായു പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളുമായി സംസാരിക്കുന്നത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വസ്ത്രം വലിച്ചു സഞ്ചരിക്കുക നിസ്കരിക്കുക വലിയ അപരാധമാണ് വിശുദ്ധ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല മതങ്ങൾ നിരോധിക്കുകയും അത്തരക്കാർക്ക് ഗുണദോഷം നൽകുകയും ചെയ്ത വിഷയമാണ് അതിനാൽ സത്യവിശ്വാസികൾ ഈ കാര്യം ശ്രദ്ധിക്കുകയും അത്തരം രൂപത്തിലാണ് നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചു വെച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ അതിനൊരു പരിവർത്തനം വരുത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് നബി നബിസലാഹു അലൈ വസലമാനങ്ങളുടെ വചനങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ലാ യല്ലുറുല്ലാഹു ഇലാമൻ ജറ ഇസാറഹുബത്തറ അഹങ്കാരത്തോടുകൂടെ നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചേക്കുന്നവനെ അള്ളാഹു ശ്രദ്ധിക്കുകയില്ല നോക്കുകയില്ല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഉഖ്മാൻ പതിനെട്ടാം വചനം വലാ തംഷിഫിൽ അലി മർഹ ഇന്നല്ലാഹല യുഹിബു കുല്ല മുഖ്താലിം ഫഹോർ ഭൂമിയിൽ അഹങ്കാരത്തോടുകൂടെ സഞ്ചരിക്കു സഞ്ചരിക്കരുത് അള്ളാഹു അഹങ്കാരികളെയും ദുരഭിമാനികളെയും ഇഷ്ടപ്പെടുകയില്ല വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തുണി വലിച്ചേക്കുക എന്നത് അല്ലെങ്കിൽ പാൻറ്റ് പോലെയുള്ള വസ്ത്ര സംവിധാനങ്ങൾ നെരിയാണിക്ക് താഴെ വലിച്ചു ജീവിക്കുക എന്നത് ആധുനിക ലോകത്തെ ഒരു ഫാഷനായി കണ്ടുവരുന്നു ഇതിൽ എല്ലാ വിഭാഗം ആളുകളുമുണ്ട് പ്രായം ആയവരും മധ്യവയസ്കരും യുവാക്കളും ഈ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട് നിസ്കരിക്കുമ്പോൾ പോലും നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചു വെച്ച് നിസ്കരിക്കുന്നവരുണ്ട് അത്തരക്കാരുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് തിരുവചനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നബിസലല്ലാ ഫുറൈഫ് വസ്ലമതങ്ങൾ പറയുന്നു സലാസത്തുൻ ലാ യുക്കല്യ മുഹുമുല്ലാഹു യോമൽ കിയാമത്തി വല യല്ലൂർ ഇലഹിം വല യുസക്കിഹിം വലഹും അദാബുൻ അലീം മൂന്ന് വിഭാഗം ആളുകൾ അന്ത്യനാളിൽ അവരോട് അള്ളാഹു സംസാരിക്കുകയോ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയോ ആത്മപരിശുദ്ധി നൽകുകയോ ചെയ്യുകയില്ല എന്ന് മാത്രമല്ല വലുഹും അദാബുൻ അലീം അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് താനും ആരെല്ലാമാണ് ആ മൂന്ന് വിഭാഗം ആളുകൾ ഒന്ന് അൽ മുസ്ബിലു നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചേക്കുന്ന വ്യക്തിയാണ് രണ്ടാമത്തെ വിഭാഗം അൽ മന്നാനു ചെയ്ത ഗുണങ്ങൾ എടുത്തു പറഞ്ഞ് ബുദ്ധിമുട്ടാക്കുന്ന ആൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചെറുപ്പത്തിലോ വലുപ്പത്തിലോ ഏത് പ്രായത്തിലായിരുന്നാലും വേറൊരാൾക്ക് നമ്മൾ ചെയ്തു പോയ സാമ്പത്തികമോ ശാരീരികമോ വാക്കാലോ പ്രവർത്തിയാലോ ഗുണം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു പക്ഷേ നമ്മുടെ ശത്രുവായി മാറിയേക്കാം എതിരാളിയായി മാറിയേക്കാം എന്നാലും നാം ചെയ്തു കൊടുത്ത ഗുണങ്ങൾ എടുത്തു പറയുകയോ അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുകയോ വഷളാക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല അത് നാം ചെയ്തു പോയ എല്ലാ ദാനധർമ്മത്തിൻ്റെയും പ്രതിഫലത്തെ ഹനിക്കുന്നതാണ് വിശുദ്ധ ഖുർആാനുൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ലാ ലാതുപത്തിലൂ സ്വതക്കാത്തിക്കുമ്പിൽ മഞ്ഞിവൽ അത നിങ്ങൾ പ്രയാസപ്പെടുത്തൽ കൊണ്ടും ചെയ്ത ഗുണം എടുത്തു പറയൽ കൊണ്ടും നിങ്ങളുടെ ദാനധർമ്മത്തെ നശിപ്പിക്കരുത് ില്ലായ്മ ചെയ്യരുത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് ഒരുപാട് ആരാധനകൾ ചെയ്തവരും ഖുർആാൻ പാരായണം നടത്തിയവരും ദിക്കറുകൾ നടത്തിയവരുമായിരിക്കും മൂന്നാമത്തെ വിഭാഗം അൽ മുൻഫിഖു സിൽ അതഹുബിൽ ഹൽഫിൽ കാദിബ് കള്ളസാക്ഷ്യം പറഞ്ഞുകൊണ്ട് കച്ചവടച്ചരക്കിനെ വിറ്റയിക്കുന്ന ആൾ കളവായ കാര്യം പറഞ്ഞ് തൻ്റെ കയ്യിലുള്ള ചരക്കിനെ വാങ്ങാൻ വരുന്ന ആൾക്ക് വിറ്റയിക്കുന്ന ചില കച്ചവടക്കാരെ സംബന്ധിച്ചാണ് അത് പറഞ്ഞിട്ടുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കച്ചവടക്കാർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പഴകിയ സാധനങ്ങളെ ഫ്രഷാണെന്ന് പറഞ്ഞ് വിറ്റയക്കുകയോ മറ്റു വില കുറഞ്ഞ സാധനത്തെ വില കൂട്ടിപ്പറഞ്ഞ് ഓവർ വില കൂട്ടിപ്പറഞ്ഞ് വിറ്റയക്കുകയോ ചെയ്യുന്ന ചില കച്ചവടക്കാരുണ്ട് അത്തരക്കാരോടാണ് പറഞ്ഞത് കളവ് ഞങ്ങൾ പറഞ്ഞ് ചരക്കുകളെ വിറ്റയക്കുവാൻ വേണ്ടി ശ്രമിച്ചാൽ നാളെ മഴശറാവഞ്ചവയിൽ അതിഭീകരമായ ശിക്ഷയെ നേരിടേണ്ടി വരും അള്ളാഹു നമ്മുടെ കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ എല്ലാ ആളുകൾക്കും സത്യസന്ധമായി കച്ചവടം ചെയ്യാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ കച്ചവടക്കാർ വലിയ ഉപകാരമാണ് ചെയ്യുന്നത് വിദൂരത്തുള്ള സാധനങ്ങൾ അടുത്തുള്ള ആളുകൾക്ക് കൊണ്ടു കൊടുക്കുക എന്നത് വലിയ ത്യാഗമാണ് അതുകൊണ്ട് തന്നെയാണ് നബീസ്വല്ലാഹുലൈബ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത് സത്യസന്ധനായ കച്ചവടക്കാർ നാളെ അന്ത്യനാളിൽ പ്രവാചകന്മാരോടുകൂടെയും സ്വാലിഹീങ്ങളോടുകൂടെയും ആയിരിക്കും കച്ചവടത്തിൽ അവരുടേതായ ലാഭങ്ങളെടുക്കാം പക്ഷേ കൊള്ളലാഭമാകുകയോ മറ്റുള്ളവരെ വാങ്ങാൻ വരുന്നവനെ ചൂഷണം ചെയ്യുന്ന രൂപത്തിലാകുകയോ ചെയ്യരുത് എന്ന് മാത്രം നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വസ്ത്രം വലിച്ചേക്കുന്നതിനെ സംബന്ധിച്ചാണ് ഏത് വസ്ത്രമാണെങ്കിലും സത്യവിശ്വാസിയുടെ വസ്ത്ര സംവിധാനത്തെ സംബന്ധിച്ച് നബിസ്വല്ലാശ്രമ തങ്ങൾ പറഞ്ഞത് ഇസ്രത്തുൽ മോമിനി ഇല നിസ്ഫി സാഖി ഒരു സത്യവിശ്വാസി വസ്ത്രം ധരിക്കേണ്ടത് അവൻ്റെ തണ്ടങ്കാലിൻ്റെ പകുതി വരെയാണ് വലാ ഹറജ അലൈഹി ഫീമാ ബൈനഹുൽ കാബൈനി നെരിയാണിയുടെ മുകളിലായി വസ്ത്രം ധരിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ മാക്കാന അസ്ഫലമിൻ എൽ കാബേനി ഫഹുവ ഫിന്നാർ നിര്യാണിയുടെ താഴേക്കും വലിച്ച വസ്ത്രം വലിച്ചേക്കൽ അത് വലിയ തെറ്റാണ് ആ ഭാഗം നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ ഈ വസ്ത്രം ഈ രൂപത്തിൽ ധരിക്കുന്നവൻ നരകാവകാശിയായി മാറും നബി നബിസ് അലഹി വസ്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബൈനമാ റജ്നു യുസല്ലി മുസ്ബിലൻ ഇസാറഹു ഒരു വ്യക്തി വസ്ത്രം വലിച്ചയച്ച രൂപത്തിൽ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ച രൂപത്തിൽ അദ്ദേഹം നിസ്കരിക്കുന്നു അപ്പോൾ കാലലഹു റസൂലി സ്വല്ല ഉള്ളി നബീസ് അല്ലാ ഉസ്ലമനങ്ങൾ നബിസ്വല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത് നീ പോയി ഉള്ളു എടുത്തുവ എന്നാണ് അതായത് നബിസ് അല്ലാസ് വസ്ലമതങ്ങൾ എന്തിനാണ് അദ്ദേഹത്തോട് അങ്ങനെ പറഞ്ഞത് ഉളൂ മുറിഞ്ഞതുകൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഈ വിഷയത്തെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇന്നഹു ഇന്നഹുഖാന യുസല്ലി വഹുവ മുസ്ബിലുൻ ഇസാറഹു വലാ വലായക്ബലുല്ലാഹു സൊലാത്ത റജുലിൻ മുസ്ബിലൻ ഇസാറഹു വസ്ത്രം വലിച്ചയച്ച് നിസ്കരിക്കുന്ന ആളുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായ രൂപത്തിൽ അരീസുകൾ കാണാൻ സാധിക്കും അതിനാൽ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജ സുഹൃത്തുക്കൾ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ ഈ വിഷയത്തിൽ ജാഗ്രത പാലിക്കുകയും അത്തരം സ്വഭാവത്തിന് ഉടമയാണ് എങ്കിൽ നാം അറിയാതെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയായി മാറിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം ശ്രദ്ധിക്കുകയും തിരുത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ നബീസുലാഹു അലൈ വസല മതങ്ങൾ ഈ വിഷയം പറഞ്ഞപ്പോൾ അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുന് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ എൻ്റെ വസ്ത്രം ഞാൻ അറിയാതെ ചിലപ്പോൾ താഴേക്ക് ഇറങ്ങിപ്പോകാറുണ്ട് അപ്പോൾ അലൈഹി അലൈവലം തങ്ങൾ പറഞ്ഞു ഇന്ന കലസ്തം ഇമ്മ എഫ് അലഹു ഹുയല അഹങ്കാരത്തോടുകൂടെ ജീവിത ചിട്ടയാക്കി മാറ്റിയവരിൽ പെട്ടവരല്ല അങ്ങ് അതിനാൽ ഏതെങ്കിലും നിമിഷങ്ങളിൽ വസ്ത്രം പോയി എന്നതുകൊണ്ട് ഒരു വലിയ കുറ്റമാണ് എന്ന രൂപത്തിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ പാടില്ല എന്നാൽ ഇതൊരു പ്രൗഢിയായി ഒരു അഹങ്കാരമായി ഒരു ദുരഭിമാനമായി കൊണ്ടു നടക്കുന്ന വ്യക്തികളോട് ഇസ്ലാം കൽപ്പിക്കുകയാണ് ഇസ്ലാം അവർക്ക് ഗുണദോഷിക്കുകയാണ് അത് ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു വാഹർ വാന അനഹമുല്ലബുലമീൻ അസ്സലാ ലൈക്കും വരഹമത്തല്ല